കേരളത്തിലെ പാവകളി കലാകാരന്മാർ ലോക പാവകളി ദിനത്തിൽ ഒത്തുചേർന്നു. പ്രമുഖ സ്ട്രിംഗ് പപ്പറ്റ് വിദഗ്ധൻ ടി പി കുഞ്ഞിരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ പാവകളിയുടെ ഭാവി സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാർ, പാവനാടക അവതരണം എന്നിവയും നടന്നു. തടം പരമേശ്വരൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. രാജീവ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഭൈരവി പാവനാടകവേദി കടമനിട്ട, സമന്വയ പാവനാടക സംഘം ആയഞ്ചേരി, കേരള എഡ്യൂക്കേഷൻ തിയേറ്റർ പട്ടാമ്പി, സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് വടകര, തോൽപ്പാവക്കൂത്ത് കലാകേന്ദ്രം ഷൊർണൂർ തുടങ്ങിയ കലാസംഘങ്ങൾ പാവനാടകം അവതരിപ്പിച്ചു. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന പാവനാടക സംഘം പ്രവർത്തകരാണ് ഇന്നിവിടെയുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അവരവതരിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമുള്ള പാവകളാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഞാൻ പ്രത്യേകം ചെയ്യുന്നത് നൂൽപ്പാവയാണ്. ആ നൂൽപ്പാവയാണ് ഈ പിന്നെ കാണുന്ന തരത്തിലുള്ളത്. ഇത് ഏകദേശം 1993 മുതൽ നൂൽപ്പാവയിൽ തന്നെയാണ് നമ്മുടെ ഈ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഇതേപോലെ ചെയ്തിരിക്കുന്നത്. നാടകം മാത്രമല്ല, ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന പലതും പാവകൾ കൊണ്ട് ചെയ്യാമെന്ന് വ്യക്തമാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്, ചെണ്ടമേളുണ്ട്, ഒപ്പനയുണ്ട്, മറ്റു പല പല കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് നാടകം മെയിനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളെല്ലാം ഈ കേരളത്തിൽ വേണ്ടത്ര പാവകളിക്ക് പ്രാധാന്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള കൂട്ടർ അറിയില്ല ഇത് എത്രത്തോളം ഉണ്ടെന്ന്. പക്ഷേ അടുത്ത കാലത്ത് പോയി ചില പത്മശ്രീ അവാർഡുകൾ കേരളത്തിലുള്ള ആളുകൾക്കും കിട്ടിയതോടുകൂടിയാണ് കുറച്ചുകൂടി ഇത് വിപുലപ്പെടുത്താം എന്ന് കരുതിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലുള്ള പല പ്രവർത്തകരെയും നമ്മൾ ഇവിടേക്ക് വിളിച്ചു ചേർക്കുകയും അവരുടെ ആശയങ്ങളെല്ലാം പൊതുവെ തമ്മിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്നിവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇനി എക്സിബിറ്റ് ചെയ്യുന്ന ഓരോരുത്തരും പരിപാടികൾ ചെറിയ തോതിൽ അവതരിപ്പിക്കുന്ന നാടകമായിട്ട് മാത്രം ചിലത് ഉണ്ട് എന്നാണ് തോന്നുന്നത്. എങ്കിലും നമുക്ക് നാടകം അവതരിപ്പിക്കണമെങ്കിൽ അതിനുള്ള വേദി കുറച്ചുകൂടി വിപുലപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ പ്രയാസങ്ങളും അനുഭവപ്പെടുന്നുണ്ട്. എങ്കിലും ചെറിയ സംഗതികളെല്ലാം പിന്നെ നാടകമല്ലാത്ത ചില സംഗതികൾ അവതരിപ്പിക്കാൻ നമുക്ക് ഇവിടുന്ന് കഴിയും. അത് ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 3 മണിക്കോടുകൂടിയാണ് ആ പരിപാടികൾ.